പ്രിയമുള്ളവരെ, രാജു ആരാണെന്ന് ഈ നിമിഷം സമൂഹം മുമ്പാകെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് 2008 മുതലാണ്. 2008 മുതൽ മലങ്കര സഭയുടെ പാർലമെൻ്റ് എന്ന് പറയപ്പെടുന്ന അസോസിയേഷനിൽ എന്നും അദ്ദേഹം ഒരു പ്രത്യേക ക്ഷണിതാവായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ മൊഴിമുത്തുകൾ പോലെ അദ്ദേഹത്തിൻ്റെ മേഖല സിനിമാ മേഖല ആണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വൈദികനേക്കാൾ ശ്രേഷ്ഠമായി ബൈബിളും അതുപോലെ ദൈവീകമായ കാര്യങ്ങളും മൂല്യം നിറഞ്ഞ ഉപദേശങ്ങളും കൊച്ചുകുട്ടി മുതൽ യുവാക്കന്മാർക്കും പ്രായമുള്ളവർക്കും എല്ലാം അദ്ദേഹം വിളമ്പിക്കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറി കണ്ടുമുട്ടുവാൻ പ്രയാസമാണ്. രാജുവിനെ പോലൊരു വ്യക്തിത്വം, അദ്ദേഹം ആർമിയിൽ സേവനം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം കലാ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം തിളങ്ങി ശോഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ വേദപുസ്തകവും ദൈവികതയും എന്താണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പഠിച്ച് തലമുറയ്ക്ക് അത് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ കാണപ്പെട്ട ദൈവമാണ്. രാജു എവിടെ പ്രസംഗിക്കുമ്പോഴും അമ്മ പഠിപ്പിച്ചു തന്ന മൂല്യങ്ങൾ എന്ത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഇതൊന്നും സാധാരണക്കാരായ നമുക്ക് രാജുവിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം രാജുവിൻ്റെ വേർപാട് ഒരു വലിയ നഷ്ടബോധമുളവാക്കുന്നതാണ്. ഇപ്രകാരമുള്ളൊരു വ്യക്തിത്വം ഉണ്ടാകാൻ വളരെ പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പകാലങ്ങളിൽ പഠിച്ച നമസ്കാരങ്ങളും അതുപോലെ തന്നെ പാട്ടുകളും വേദപുസ്തകത്തിലെ എല്ലാ വചനങ്ങളും ഒക്കെ അദ്ദേഹം ഇപ്പോഴേ ഈ പ്രായമായി, അധികം പ്രായമായി എന്ന് എനിക്ക് വിചാരമില്ല, എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലൊക്കെ അത് സംസാരിക്കുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് ലജ്ജയൊന്നുമില്ല, ഒരു പ്രയാസവുമില്ല. ഏത് മേഖലകളിലും ഏത് രംഗങ്ങളിലും അദ്ദേഹം ചെന്നിരുന്നാലും ശോഭയോടെ തിളക്കത്തോടെ അവിടെ ഇടപെടുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് സങ്കടകരമാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കായിരിക്കും ഏറ്റവും അധികം അതിൻ്റെ വേർപാടിൻ്റെ ഏകാന്തത മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ. പക്ഷേ മരണത്തെ തടുത്തു നിർത്തുവാൻ ആർക്കും കഴിയില്ലല്ലോ. നമുക്ക് രാജുവിനെ ദൈവസന്നിധിയിൽ ശോഭിക്കുന്ന ഒരു വ്യക്തിത്വമായി അവിടെ സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം, നിരന്തരമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രാജുവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കൾ, ബേബി, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സഹധർമ്മിണി, അവരൊക്കെ അങ്ങേയറ്റം വിഷമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ രാജുവിനോട് കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ ബന്ധമുള്ള അനേക സ്നേഹിതരും സുഹൃത്തുക്കളും കൂടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഈ നഷ്ടബോധം ഉണ്ടാകാനാണ് ഇട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മലങ്കര സഭയുടെയും സ്വന്തം നിലയിലുള്ള അനുശോചനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.